എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഇന്ന് പെരുന്നാളിൻ്റെ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിലൊരു ചെറുപയർ ഉരിപ്പ് പായസത്തിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ചെറുപയർ ഉരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. 1 കിലോ ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ വെള്ളവും ഉപ്പും ഒഴിച്ചതിന് ശേഷം 2 വിസിൽ വരുന്ന വരെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാനിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇതിന് കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം. അതിലോളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി പായസത്തിലേക്ക് വറവിടാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറാകുന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതും ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഇതിൽ നിന്നും മാറ്റാം. മുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർക്കാം. ഇവിടെ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതേ നെയ്യിലേക്ക് കുറച്ച് സവാള കൂടെ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിന് ബ്രൗൺ കളറാകുമ്പോൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ തലേദിവസം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിസ്ക്കറ്റ് പുഡിങ്ങും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുഡിങ്ങൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച്. ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെയും ബീഫ് വരട്ടിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നെയ്യപ്പവും ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. വയനാട്ടിൽ പെരുന്നാൾക്ക് അധിക വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് നെയ്യപ്പവും ബീഫും. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തലേദിവസത്തെ അപ്പവും ബീഫ് വരട്ടുമാണ് കഴിച്ചത്. ബീഫ് വരട്ടും അപ്പവും കൂടെ ഒരുമിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പെരുന്നാളിന് ലഞ്ചൊക്കെ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് കഴിക്കും. അതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാത്തത്. കൊറോണയും ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പെരുന്നാൾ നിസ്കരിച്ചത്. ഇന്ന് ലഞ്ചിന് ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ ചെറിയ വിശേഷങ്ങൾ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.